ഞാൻ നിന്നോട് നന്ദി പറയാൻ വന്നതാ. എന്തിനാ? അന്ന് നീ അറിഞ്ഞിട്ടല്ലേ ജോലിക്ക് അപ്ലൈ ചെയ്തത്. ദാ ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്. ദാറ്റ് റീന, യു നോ റീന പറഞ്ഞാൽ ഒന്നും പിഴക്കില്ല. എനിവേ ഐ ആം ഹാപ്പി, കൺഗ്രാജുലേഷൻ. പക്ഷേ റീനെ, ഒരു കുഴപ്പമുണ്ട്. ഇതിനൊരു പുതിയ വ്യവസ്ഥ കൂടി എഴുതിയിട്ടുണ്ട്, പാടാൻ കഴിവുണ്ടെങ്കിൽ പ്രത്യേക പരിഗണനയെന്ന്. എടോ, ഈ ജോലിക്ക് പാടാൻ എന്തിനാ കഴിവ്? എടി, അതൊരു നേരം പോക്കിന് വെച്ചതായിരിക്കും. ഒരു ജോലിക്ക് അപേക്ഷ ക്ഷണിക്കുമ്പം എന്തെങ്കിലും ഉണ്ടാമെടുത്തിട്ട് എഴുതാതിരിക്കൂ. സർക്കാർ ഓഫീസിൽ ഒരു ഗുമസ്തപ്പണിക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഉഗാണ്ടയുടെ തലസ്ഥാനം ഏതാണെന്ന്. ഉഗാണ്ടയുടെ തലസ്ഥാനം അറിഞ്ഞിട്ട് ഗുസ്തൻ എന്ത് ചെയ്യാന? എന്നാലും അവർ ചോദിക്കും. നെഹ്റുവിനെ പറ്റി ചോദിച്ചാൽ, ഗാന്ധിയെ പറ്റി ഉത്തരം എഴുതിയാലും അവർക്ക് വിരോധമില്ല. എന്നാലും പാടാൻ കൂടി കഴിവ് വേണമെന്ന് പറയുമ്പോ എനിക്കെന്തോ ഒരു സംശയം. എന്തിന്? നിന്റെ ഭാഗ്യം എന്ന് പറ. നീ അസലായിട്ട് പാടുന്ന കൂട്ടത്തിലല്ലേ, സ്മാർട്ടായിട്ടൊരു പാട്ടങ്ങ് വെച്ച് കീറിയേക്കണം. നീ പാടിയാൽ നിനക്ക് തന്നെ ഈ ജോലി കിട്ടും, തീർച്ച. എങ്ങനെ ഈ പണിയും കിട്ടിയാൽ മതിയായിരുന്നു. നീ വിഷമിക്കാതെ, നിനക്ക് തന്നെ ഈ ജോലി കിട്ടും. ഞാനല്ലേ പറയുന്നത്. അതിരിക്കട്ടെ, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അതുപോലെ ഇരിക്കുന്നു. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴ വിഷമം. അവിടെ വേലക്കാരി പെണ്ണുള്ളത് ഭാഗ്യം. സമീർ വടേ, മുമ്പോട്ടെ. ആ സമാധാനമായി. അയാൾ ചെന്നപാടി എന്നെ ഒന്ന് നോക്കി. ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു പാടട്ടെ എന്ന്. പുള്ളിക്കാരൻ തലയാട്ടി.
ഉഷായിയുടെ പോർട്ട്നസി കണ്ടല്ലോ, ഞാൻ വെച്ച ഒരു കാച്ചി കാച്ചി പാർട്ടി അന്തരന്നു പോയി. കിളവൻ എന്റെ പാട്ട് അസ്ഥിർ പിടിച്ച മട്ടുണ്ട്. പദ പദ സരി സദ പദ പദ സരി സദ പദ സരി ദ സരി ഗ സരി ഗ പദ 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 സരി ദ സരി ദ സരി സദ പദ സഗ പദ സഗ പ സരി ഗ സരി സദ. രാജശ്രീ അമ്മാൾ, എനിക്കൊന്നും പാടാൻ പറ്റിയില്ല, പറയാനും പറ്റിയില്ല. എന്റെ ശരീരം ആകെ വിയർത്തു, ഒച്ചയും പൊങ്ങിയില്ല. അയാൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. അയ്യോ ഗീതാകുമാരി, ഐ സേ ദാറ്റ് ഇസ് ക്വൈറ്റ് ഓൾ റൈറ്റ്. വെൽ, ഐ ടോൾഡ് യു ബട്ട് ഇറ്റ് ഓൾറെഡി. വൈ ഷുഡ് യു വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ? വെൽ, I'll be coming over there tomorrow evening. Then we'll discuss the matter, okay? Take a seat. സത്യം പറയേനെ, അപ്പൊ എന്റെ കൈയും കാലും കിടന്ന് വിറക്കിയായിരുന്നു. അയാൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് നാവനക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പറേനെ പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു? ഞാൻ പറഞ്ഞത് എന്നെനക്ക് തന്നെ കിട്ടുമെന്ന്. നാളെ തന്നെ ചെന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കെ അതിരിക്കട്ടെ. ഇയാൾക്ക് എന്ത് പ്രായം കാണും? ഒരു 50 മേൽ കാണും. നല്ല പേഴ്സണാലിറ്റിയാ. ആ എങ്കിൽ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണമെന്ന്? പിടി ഇടത്ത കാലാതാ. ചെറുപ്പക്കാർ പിന്നെ സാരമില്ല, ഈ വയസ്സായ കിളവന്മാരെ സൂക്ഷിക്കണം. മതിയടോ. ആ അമ്മ ഒറ്റയ്ക്ക, ഞാൻ പിന്നെ വരാം. ഇരുന്ന് മുഷിഞ്ഞോ വരൂ. ഇന്ന് വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, പക്ഷേ വൈകിട്ടാവുന്നു പറഞ്ഞോന്നൊരു സംശയം. എന്നിട്ട് സാറെവിടെ? രാവിലെ 7 പോയതല്ലേ. ഇന്ന് എസ്റ്റേറ്റിലെ കറക്കാം. ഇപ്പൊ ഓഫീസിൽ മടങ്ങി വന്നിട്ടുണ്ടാവണം. ഇതാണ് കുട്ടിക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാനെന്തിനാ ഇവിടെ തന്നെ താമസിക്കുന്നേ? പുറത്തേതെങ്കിലും ഹോസ്റ്റലിൽ? അങ്ങനെയങ്ങ് ചോദിച്ചാൽ അയ്യർ എന്താ പറയുക? ഇവിടെ താമസിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. കുട്ടിക്ക് മുൻപ് വന്നിട്ടുള്ളവരും ഇവിടെ താമസിച്ചിട്ടുള്ളത്. എന്റെ പണി എന്താണെന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ അദ്ദേഹം പറയും, അയ്യര പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ എന്തിനാ ഫോൺ വെച്ചിരിക്കുന്നത്? എന്റെ ജോലി ഓഫീസിലല്ലേ, പിന്നെ ഇവിടെ? ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചാൽ അയ്യര എന്താ പറയുക? ഫോൺ ഒരു മിണ്ടാപ്രാണിയല്ലേ, അതവിടെ ഇരുന്നോട്ടെ. ആ ഫോണുള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് കരുതിക്കോളൂ. ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. വന്നാൽ ഉടനെ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 300. ഇപ്പൊ മനസ്സിലായോ ഫോൺ എന്തിനാ അവിടെ വെച്ചിരിക്കുന്നതെന്ന്? ഹലോ. ആ ഗുഡ് ആഫ്റ്റർനൂൺ. എപ്പോഴെത്തി? കുറച്ച് നേരമേയുള്ളൂ. ആ പിന്നെ ഇപ്പോ വരയിലൊക്കെ മാറിയോ? അതോ അന്യന്തുവിന്റെ സമയത്തിന്റെ നിലവിലൊക്കെ ഇപ്പോ ഉണ്ടോ? ക്വാർട്ടേഴ്സിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ
അയ്യോട് പറഞ്ഞാൽ മതി. ഓക്കെ. മോൾക്ക് നിന്റെ കത്തിലെ വിവരങ്ങൾ അറിഞ്ഞതിൽ അമ്മയ്ക്ക് വിഷമമുണ്ട്. നിനക്ക് ഇത്ര പ്രയാസമുള്ള ജോലിയാണെങ്കിൽ എന്റെ മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരെ. നിനക്ക് മനസ്സിൽ ചേരാത്ത പണിയൊന്നും മോള് ചെയ്യണ്ട. ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയാം. അമ്മ കുഞ്ഞിനു മുൻപ് ഇവിടെ ജോലി നോക്കിയിരുന്നതാ. തിരുവല്ലക്കാരിയാ, മിടുക്കി പെണ്ണായിരുന്നു. പിന്നെന്താ പോയത് എന്ന് ചോദിച്ചാൽ, എത്രയെന്ന് കരുതി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ഒരാൾ സഹിക്കും? ആ കൊച്ചിനെ കുഞ്ഞിനറിയാവോ? ചെറുപ്പക്കാർ പിന്നെ സാരല്ലേ, ഈ വയസ്സായി കണവന്മാരെ സൂക്ഷിക്കേണ്ടത്. മേ കം ഇൻ. ഇന്ന് ഓഫീസിൽ നേരെ ശ്വാസം വിട സമയം കിട്ടില്ല. ഓ, ഇറ്റ് വാസ് എ മച്ച് ബിസി ഡേ. അപ്പൊ പിന്നെ മുറികളൊക്കെ സൗകര്യമല്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? ഇവിടെ ഒന്ന് ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നാണ്. എന്ത് പറഞ്ഞാലും എതിർക്കുന്ന ശീലം നല്ലതല്ല. ഏത് പെണ്ണിന്റെയും കുത്തക അവകാശമാണ് എതിർക്കുക എന്നുള്ളത്. അതുകൊണ്ട് എതിർക്കുന്നതിൽ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. പക്ഷേ നേടിയ പെണ്ണുങ്ങൾ വേറെ ചുരുക്കമാണ്. നീ നേടണം, അതാണ് എന്റെ ആഗ്രഹം. അന്ന് വന്നവരിൽ നിങ്ങൾ പാടാൻ പോലും പറയാതെ ഞാൻ നിന്നെ ശരീരം എന്തുകൊണ്ടാ? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഒരു കൊച്ചുമിടിക്കുക. പക്ഷേ കൊച്ചുമിടിക്കി എതിർക്കരുത്.
ഓഫീസിൽ പോയാൽ മതി, ഫയലുകളും കണക്കുകളും കൂടുതലും ഇവിടെയാ. ഇന്നലെ രാത്രി ആരാ പാടുന്ന കേട്ടത്? അത് അദ്ദേഹത്തിന്റെ മകനാ. മകനോ? താന്താ. പിന്നല്ലാതെ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് പാടുന്നത് പ്രാന്തല്ലാതെ പിന്നെ എന്താ? കേട്ടിട്ട് പ്രാന്തുള്ള ആൾ പാടുന്ന പോലെ ഒന്നില്ലല്ലോ. ഇപ്പൊ കുറവാ, ഇല്ലെന്ന് തന്നെ പറയാം. അദ്ദേഹം ഇനി കാണിക്കാൻ ഡോക്ടർമാരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എന്ത് പ്രയോജനം? എന്താ മാറില്ലേ? പ്രാന്ത് മാറുന്ന രോഗമൊന്നും അല്ല കുഞ്ഞേ, അത് കുറഞ്ഞും കൂടിയിരിക്കും. അത്ര തന്നെ. ഇടയ്ക്ക് കുറഞ്ഞപ്പം അദ്ദേഹം ഓഫീസ് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു, സഹായത്തിന് പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന നേരത്തങ്ങ് കൂടും, കൂടിയാ പിന്നെ കൈ കിട്ടുന്നേർത്ത് മുഖത്തിന് നേരെ ഒരേറ. ഒരിക്കൽ ചൂട് ചായ എടുത്ത് ആ റോസമ്മ കുഞ്ഞിന്റെ മുഖത്തിന് നേരെ ഒരേറ്, അതിന്റെ മുഖമെല്ലാം പൊള്ളി പ്രാകൃതമായി പോയി. അതിൽ പിന്നെയാ അദ്ദേഹം വീണ്ടും ഓഫീസ് കാര്യങ്ങൾ നോക്കി തുടങ്ങിയത്. ഇതൊന്നും ഞാൻ പറഞ്ഞതായിട്ട് വരണ്ട കേട്ടോ. എന്താ അത്? കുഞ്ഞിന്റെ അലാറം കോളാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബെല്ലിൽ. താഴേക്ക് വരില്ലേ? ദൈവാധീനം കൊണ്ട് അതില്ല. ഞങ്ങളുടെ ഒക്കെ ഭാഗ്യം ആ മുറിക്കകത്ത് കഥകടച്ചിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യൂ. ഞാൻ ചെല്ലുകയും നല്ല കഥയായി. എന്റെ കുടുംബത്തെ പറ്റി ഞാനെങ്കിലും ചിന്തിക്കണ്ടേ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് പിന്നെ ആരുണ്ട്? അതിനൊക്കെ ആളുണ്ട്. നവോമി ശിവരാമൻ, ശിവരാമന് മാത്രമേ ആ മുറിക്കകത്ത് പ്രവേശനുള്ളൂ. അവനാണെങ്കിൽ തൻ്റെ കിട്ടിയാൽ കൊള്ളാനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ട്. ആലോചിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഓരോന്നിനെയും പറ്റി ആലോചിച്ചാൽ അതിനേ നേരം കാണൂ. വെരി ഗുഡ്. ആരാ പറഞ്ഞത് ഗീതയ്ക്ക് ഓഫീസിലുണ്ടെന്ന് പറയാൻ പാടില്ലെന്ന്? ഇല്ല സർ, ഇന്ന് കുറക്കെ മിസ്റ്റർ അയ്യർ സഹായിച്ചതാ. ജോലിയിട്ട് പിന്നെ സാറിനെ ഒന്ന് കാണാനും കൂടി കിട്ടുന്നില്ലല്ലോ. അയ്യോ, ഒന്നും പറയണ്ട. ഞാൻ ഇപ്പൊ വരുന്ന വഴിയാ. നാളെ രാവിലെ തന്നെ പോവും വേണം. ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ല. പിന്നെ എന്റെ ശമ്പളമൊക്കെ തന്നിട്ടേ പോകാവോ? ശമ്പളമോ? നിന്റെ അമ്മയെ നോക്കുന്നതന്നെ. ഞാനിപ്പോ എന്നെ രാത്രി എവിടെ കിടപ്പ്? ശരി, ശമ്പളമൊക്കെ ഞാൻ വൈകുന്നേരം വരുമ്പോ തരാം. പോട്ടെ. ഈ ഗുളി ഒന്ന് കഴിക്കൂ അമ്മേ. ഞാനില്ലാത്തപ്പോ അമ്മ ഗുളിയെ കഴിക്കില്ല. അതാണ് വലിവ് മാറാത്തത്. കുമാരി, സത്യം പറ. ഞാനില്ലാത്തപ്പോ ഗുളി ഇതുപോലെ കഴിക്കുമായിരുന്നു? കഴിക്കുമായിരുന്നു. ഒരു ദിവസം മാത്രം കഴിച്ചില്ല. കഴിച്ചില്ലേ? നീ കഴിച്ചേ. യെസ് സർ, അവർ വന്നിട്ടില്ല. വീട്ടിൽ പോയിരിക്കാന്നാ തോന്നുന്നത്.
വന്ന് വേഗം വിടൂ. 10 മണിക്ക് എനിക്ക് ഓഫീസിൽ എത്തേണ്ടതാ. ഇല്ല സർ, വന്നെത്തിയിട്ടില്ല. ആ ഫയല് അത് അവർക്കേ അറിയൂ, ഉടൻ വന്നേക്കും. കൊച്ചുമുതലി രാവിലെ എന്നെ കുതിരപ്പുറത്തുനിന്ന് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എന്നും നേരത്തെ വരുന്ന ഗീത ഇന്ന് എന്ത് പറ്റിയാവോ? ഇനി ഒരിക്കൽ കൂടി ഫോൺ അടിച്ചാ അകത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കും. ഗുഡ് മോർണിംഗ് സർ. വീട്ടിൽ നിന്ന് വരാനുള്ള ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. വിമല ടെൽസിന്റെ ഫയൽ ഇവിടെ ഉണ്ട്, അത് ഞാനിപ്പോ കൊണ്ടുവരാം. എടോ, ഇതിന്ന് 3-ാമത്തെ തവണയാ. മൂപ്പര് രാവിലെ പിടിവാശം കൊണ്ടോ വന്നിരിക്കണം തോന്നുന്നു. ആ ദേ, തന്റെ അറിവിലേക്കേണ്ടി പറയുക, പുള്ളിക്കാരൻ വല്ലാതെ ദേഷ്യപ്പെട്ട പതുക്കെ കണ്ണെന്ന് നനച്ചാ മതി. കരയുന്ന വേണ്ട, പിന്നെ പുള്ളി ഒന്നും പറയില്ല. അതുമല്ല, 100 രൂപ ഇൻക്രിമെന്റ് കൂട്ടി തരികയും ചെയ്യും. ഏ, എന്താ പോകുന്നില്ലേ? പിന്നെ കാറ് മാറിയോ? മറ്റേ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദിസ് ഓക്കെ, നൈസ്. തന്റെ ഇന്റർവ്യൂ കഴിഞ്ഞില്ല. ഇല്ല, 10 മണിക്കാണ്. ചെല്ലട്ടെ. ഓക്കെ. നല്ല പ്രോഗ്രാം. ഓർക്കസ്ട്ര മോശമായി പോയി ചില്ല പറഞ്ഞു. ഏയ്, എനിക്കിങ്ങനെ തോന്നിയില്ല. നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ടുകളൊക്കെ ഏതൊന്നായിരുന്നു? ഞാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്, ടേക്ക് യുവർ സീറ്റ്.
പാട്ടുകാർക്ക് എന്തിനാ ഫിലോസഫി പഠിക്കാൻ പോകുന്നത്? ഫിലോസഫിയുള്ള പാട്ടുകളെങ്കിലും പാടാമല്ല സാർ. ഡാഡിക്കൊക്കെ സുഖമാണോ? ഡാഡി ടൂറ് പോയിട്ട് വന്നിട്ടില്ല, ഇത്തവണ ഇന്റർനാഷണൽ ടൂറാണ്. ഐ സി. ആ, ഇനി പഠിത്തം വരെ പറ്റില്ല, എം എ ആണ്, കുറച്ചുകൂടി പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. കോട്ടയത്ത് അങ്ങനെ വന്നിട്ടുണ്ടോ? ഒരിക്കലും മറ്റേ കാണുന്നു. എന്നാൽ അവിടെ വെച്ചാരും കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കൊന്ന് മൂന്നാല് വയസ്സേ പ്രായം കാണും. ഗീത എന്നല്ലേ പേര്? അതെ. ഗാജിത്ത്, അതാ ഞാൻ പറഞ്ഞത്, എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചാണെന്ന് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. വൈദവൈ, എന്താ സബ്ജക്ട്? ലിറ്ററേച്ചർ. ഞാൻ ഫിലോസഫിയാ. എന്തെങ്കിലും ഒറ്റയ്ക്ക് ഒരു മണിക്ക് ടൈപ്പിന് പോണം, അതുവരെ. ടൈപ്പ് പഠിക്കുന്നുണ്ടോ? ദാറ്റ്സ് ഗുഡ്. എവിടെ പഠിക്കുന്നത്? മൂർത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഓ, മിസ്റ്റർ കൃഷ്ണമൂർത്തി അല്ലേ അതിന്റെ പ്രൊപ്രൈറ്റർ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വഴിക്കാ പോകുന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്. വരട്ടെ, പിന്നെ കാണാം. ഇവിടെ തന്നെയല്ലേ പഠിക്കുന്നത്? കുറെ അഭിശപ്തമായ ഓർമ്മകളുടെ ശവസംസ്കാരം നടക്കുകയാണിപ്പോൾ. നീ മനസ്സിലാകുന്ന ഭാഷയിൽ പറ. ഏതാണ്ട് 200-ഓളം പ്രമലേഖങ്ങളാണ് ഇപ്പോൾ അഗ്നിഗിരിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗ്രന്ഥകർത്താവ് എനിക്കറിയാം. 3 വർഷം ഇടതടവില്ലാതെ എന്നെ പ്രേമിച്ച ലില്ലി. ആ വെളുത്തു വെളിഞ്ഞ പെൺകുട്ടിയല്ലേ? അത് പണ്ടായിരുന്നു, ഇപ്പൊ നീ അവളെ ഒന്ന് കാണണം. പാട്ടിച്ച് കൊറുവാ പറവലായിട്ടുണ്ട്. പണ്ടവളിനോട് സ്ഥിരം പറയാറുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാനില്ലാതെ അവൾക്കൊരു ജീവിതമില്ലെന്ന്. എന്നിട്ട് ഇന്ന് ഞാൻ അവളെ കണ്ടു റെയിൽവേ സ്റ്റേഷൻ വെച്ച്. കൂടെ അവിടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ഉരുക്കു പോലത്തെ ഒരു കൊച്ചും. റിയലി? ആ, എന്നെ കണ്ട ഉടനെ അവൾ മുഖം തിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വിടുവോ? ഞാൻ ചെയ്തു. അവൾ എന്നെ ആ കോന്നിൽ പരിചയപ്പെടുത്തി. എന്നോട് സംസാരിക്കുമ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമുള്ള കാണിക്കണമല്ലോ. ഇതാണ് ഈ വർഗം തള്ളികൾ. തനിക്കത് വരണം. അതേ വന്നു. ജസ്റ്റ് ഒന്ന്. യെസ്. അതെ, അതെങ്ങനെ മറക്കും? ഞാൻ കാർ പ്രതിഷ്ഠിക്കായിരുന്നു രാത്രിയോ. ഓക്കെ. നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും പ്രേമത്തിനും യാതൊരു ക്ഷാമവും ഇല്ലെന്ന് തോന്നുന്നു. ഒരെണ്ണം കത്തിത്തീരാൻ കാത്തിരിക്കുകയാണ് മറ്റൊരെണ്ണം തളർത്തു കൊഴുക്കാൻ. സോജാ പോൾ, സെക്കൻഡ് ഡി സി കെമിസ്ട്രി. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഇവിടെ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയണം. നാട്ടിൽ പോവാം. പോവാം. അജി, നീ പറയുന്ന രീതികളൊക്കെ കേട്ടിട്ട് ഇതൊരു പ്രേമത്തിന്റെ ആരംഭമാണെന്ന് തോന്നുന്നു. നോ പ്രോബ്ലം, പ്രേമിച്ചു. പക്ഷേ ക്യാമ്പസൊന്നുമില്ല, പ്രേമത്തിനുണ്ടല്ലോ. വലിയ കാമ്പൊന്നുമില്ല. എന്റെ ഇതുവരെയുള്ള കോളേജ് ജീവിതത്തിനിടയ്ക്ക് ഞാൻ പ്രേമിച്ചതിനും എന്നെ പെമ്പിള്ളേർ ഇങ്ങോട്ട് കയറി പ്രേമിച്ചതിനും ഒരു കണക്കുമില്ല. പിന്നെ പ്രേമം ഒരു നല്ല നേരം കൊല്ലിയാണ്. ഞാൻ പറഞ്ഞില്ല ജോൺസൺ, എനിക്ക് ഒരു പെണ്ണിനോടും തോന്നാത്ത മാനാത്തലി. നീ ഇവിടെ ഞരമ്പിൽ പോയാണ്. പോ 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 എന്ന് പുത്തോട് വെച്ച് വായിക്ക്. എന്റെ 11-ാമത്തെ അനശ്വര കാമുകി സോജാപ്പോൾ വിളിക്കേണ്ട സമയമായി. ഐ ഡോ ഗെറ്റ് യു അജിത്. ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം ചിന്തിക്കാൻ കാരണം? സത്യം പറയാം സാർ, ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചതിന് ശേഷം ഞാൻ എടുത്ത തീരുമാനമാണിത്. ഞാൻ നോക്കിയിട്ട് ഫിലോസഫി പഠിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. തന്നെയുമല്ല, ഇത്ര ഡ്രൈ ആയ ഒരു സബ്ജക്ട് കഴിഞ്ഞ 3 വർഷം പഠിക്കുമ്പോഴും അതറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. പക്ഷേ സാറിന്മേൽ എന്നോട് ചോദിച്ചില്ലേ പാട്ടുകാർക്ക് ഫിലോസഫിയുമായി എന്ത് ബന്ധമെന്ന്? അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. എനിക്കാണെങ്കിൽ ലിറ്ററേച്ചറിന് ഹൈ സെക്കൻഡ് ക്ലാസ് ഉണ്ട്. പാട്ടും ലിറ്ററേച്ചറും ആകുമ്പോൾ ഒരുമിച്ച് പോവുകയും ചെയ്യും. സാർ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഡു വൺ തിങ്. വൈകിട്ട് 4 മണിക്ക് എന്നെ ഒന്ന് കാണു. ലെറ്റ് മീ സീ. താങ്ക് യു. ഹലോ ഹലോ
ഈ ജോൺസൺ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ പിന്നെ ജോൺസൺ എന്നൊക്കെ പറയാ. വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ ആരാ എടുക്കുക? അമ്മ വിളിക്കട്ടെ. അയ്യോ ശബ്ദം മാറ്റി പറഞ്ഞാലോ. ഞങ്ങൾ ഇങ്ങനെ പേരെന്താന്ന് വിമലക്കറിയാവോ? പഞ്ചാര പ്രൊഫസർ. അതെന്താ പ്രൊഫസർ അത്രയ്ക്ക് സീറ്റാണോ? പക്ഷെ നമ്മളെ പോലുള്ള സീറ്റ് മൂവ്മെന്റ്സ് കണ്ടിരിക്കുകയും ഒപ്പം ശല്യപ്പെടുത്തുകയും ചെയ്യാന്നുള്ള മേപ്പടി ഞാൻ ഏക വിനോദം. പോരുന്ന എപ്പോഴാ കാണുന്നേ? ഒരു അരമണിക്കൂർ ഒത്തുകിട്ടാലും എനിക്ക് പറയാനുള്ള പറഞ്ഞു തീർക്കാൻ പറ്റും. അരമണിക്കൂറോ? അയ്യോ ഞാൻ നോക്കട്ടെ. The one-dimensional theories of human nature describe the aim of life as the sum of the successive satisfaction of desires. The goal of life is Good evening, sir. Good evening. You are lucky, Mr. Rajit. One seat is vacant. You can join for literature tomorrow. Thank you, sir. Please keep this confidential. ഞാൻ മാറിയ വിവരം ഡാഡി അറിയണ്ട. ഡാഡി അതിന് 1000 ക്വസ്റ്റ്യൻസിന് ഉത്തരം വരേണ്ടി വരും. That's all right. Thank you, sir. Yes, come in. എന്താ മിസ്റ്റർ അജിത്, ഫിലോസഫിയിൽ നിന്നും ലിറ്ററേച്ചറിലേക്ക് ഇത്ര പെട്ടെന്നൊരു ചാട്ടം? ഞാൻ എപ്പോഴും പറയാറില്ലേ മിസ്റ്റർ അജിത്, മറ്റേത് സബ്ജക്റ്റിനേക്കാളും ആരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ലിറ്ററേച്ചർ. അതിന് അതിർവരമ്പുകളില്ല, നോ ലിമിറ്റ്സ്. പഠിക്കും തോറും കടലിൽ മുത്തു തപ്പിയെടുക്കുന്നത് പോലെയാണ് തോന്നുക. ഇറ്റ് ഈസ് ജസ്റ്റ് റൊമാൻറ്റിക്. ഇസ് ഇറ്റ് നോട്ട് മിസ്റ്റർ അജിത്? യെസ് സർ, വെരി മച്ച്. നൗ യു കൻ ഓക്യുപ്പൈ യുവർ സീറ്റ്. എനിവേ, വി ആർ ഓൾസോ ലക്കി. ക്ലാസ് വല്ലാതെ മുഷിയുമ്പോൾ നമുക്ക് അജിതിനെ കൊണ്ടൊന്ന് പാടിപ്പിക്കെങ്കിലും ചെയ്യാമല്ലോ. നൗ യു കൻ ടേക്ക് ദി നോട്ട്സ്. Adam and Eve are in some ways less clearly imagined characters. They combine it, which is not easy to reconcile. എന്താ ജോൺസൺ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്കവിടെ തുടങ്ങണമെന്ന് അറിയില്ല. വിമലക്കറിയോ എന്റെ മനസ്സിലെ ദുഃഖം? ഇല്ല, ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ജനിച്ച നാൾ മുതൽ ഞാൻ ഏകനാണ് വിമലെ. ഓർമ്മയാകും മുമ്പേ അമ്മ മരിച്ചു. എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇല്ല. വർഷങ്ങളായുള്ള ഒറ്റപ്പെട്ട ജീവിതം. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് സ്നേഹം വേണം. വിമലയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ?
പറയൂ വിമലെ, വിമലയ്ക്കെങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ഞാൻ എന്തൊക്കെ പറഞ്ഞുപോയി, ഐ ആം സോറി. താങ്ക് യു. അതിരിക്കട്ടെ, വിമല സിനിമയ്ക്കൊന്നും പോകാറില്ലേ? വല്ലപ്പോഴും ഒരിക്കൽ. നാളെ മാരനിക്ക് ഞാൻ എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി. റോമൻ ഹോളിഡേ, നമുക്ക് ഒന്നിച്ചു പോവാം. അയ്യോ ഞാനില്ല, ഹോസ്റ്റലിൽ ആരെങ്കിലും കണ്ടാൽ എന്നെ കൊന്നുകളെ. ആരും കാണാതെ പോവാം. എന്നെ സ്നേഹിക്കുന്ന വിമല ഞാൻ വിളിച്ചാ വരില്ലേ? ഹലോ, സിഗരറ്റ്? എന്താ അരിയൻ ഉണ്ണാൻ പോകുന്നില്ലേ? ഉണ്ണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വല്ലാത്ത തലവേദന. വല്ല ഗുളികയും വാങ്ങി കഴിക്ക്. ഏയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല, ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, ക്ലോസ് ആയിട്ട് ഒന്നും വാച്ച് ചെയ്യാൻ പാടില്ലെന്ന്. എന്തു വെച്ചാൽ? എന്റെ കണ്ണിന് എന്തോ ഡിഫക്ട് ഉണ്ട് അത്രേ, എല്ലാം ദൂരെ കാഴ്ചയെ പാടുള്ളൂ, കണ്ണിനടുത്ത് ഒന്നും കാണാൻ പാടില്ല. ബ്ലാക്ക് ബോർഡ് ആയാലും ശരി, ലെക്ചർ ആയാലും ശരി. കഷ്ടകാലത്ത് എനിക്ക് ഈ സീറ്റാ കിട്ടിയത്. വിനോദന വിരോധമല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സീറ്റും ചേഞ്ച് ചെയ്തൂടെ? ഓ യെസ്, അതിനെന്താ? കഴിഞ്ഞ 5 വർഷമായി എന്നെ പോലെ പാർട്ടിക്ക് വേണ്ടി തുടർച്ച ആരുടെ കൂട്ടത്തില്. ഇത്തവണ എനിക്കൊരു സീറ്റ് തരിക എന്നുള്ളത് പാർട്ടിയുടെ കടമയാണ്. ജോൺസൺ പാർട്ടി എക്സിക്യൂട്ടീവ് എന്താണ് പാർട്ടി, എന്താ എക്സിക്യൂട്ടീവ്? അതൊന്നും പറഞ്ഞു കേട്ടോ, നോക്കണ്ട. എനിക്ക് എന്തോന്ന് അറിയണം, ഇത്തവണ എനിക്ക് സീറ്റ് തരുന്നുണ്ടോ ഇല്ലയോ ആലോചിക്കാൻ പറയാൻ പറ്റൂ. ആ എന്നെ എന്നെ വിട്ടേ, ഞാൻ സ്വതന്ത്രമായിട്ട് സംസാരിച്ചോളാം. ഉള്ളതിൽ ബെസ്റ്റ് എന്ന് പറയാമെന്ന് അനുഭവിച്ചു വരണം. ഒരാഴ്ചക്ക് ഇവിടെ എത്തും, എന്തായാലും കൊള്ളാം. ഈ വർഷം മുതൽ പാട്ട് ഭ്രമം അല്പമൊന്ന് കുറച്ചേക്കണം കേട്ടോ. ഗുഡ് ഡേ. നൈറ്റ്. കഥാനായികയുമായി പഞ്ചാരകർ സംസാരിക്കുകയാണ്. ഇപ്പോ ഒരു അറിയും. ഇത് നിനക്ക് കൊണ്ട കള്ളാ സാർ. അയ്യോ ചാക്കോ, സാറിനെ ഇതാ പ്രൊഫസർ വിളിക്കുന്നു. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അജിത്തിന് പരാതിയായിരുന്നല്ലോ പാടാൻ പറ്റിയ ഒരു ഫീമെയിൽ വോയിസ് ഇല്ലാന്ന്. ഹിയർ ഐ സജസ്റ്റ് യു ഗുഡ് സിംഗർ ഗീത. ഹലോ. ഹലോ. നാളെ തന്നെ റിഹേഴ്സൽ ആരംഭിക്കണം, ഇനി 4 ദിവസമേ ബാക്കിയുള്ളൂ. പ്ലീസ് കാരി ഓൺ. ചന്ദനത്തേരിലായി ചെല്ലക്കാറ്റേ, മണ്ണിൽ വിണ്ണിൽ വീളെ വസന്തോത്സവം. No, 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 no,
മണ്ണിൽ പിന്നിൽ നിളവ സന്തോഷം കഥയായി സുധയിൽ സുധയായി തുടരുവാൻ എന്നിൽ കവിയുവാൻ സരളമായി വന്ന് ഒഴിയുവാൻ എന്നിൽ നിറയുവാൻ വരൂ മുഴുകുവാൻ മുത്തും മൂടിപ്പൊന്നും ചൂടിവ ചന്ദനത്തേരിലായി ചെല്ലക്കട്ടേ ചേർന്ന് രണ്ട് ലാത്തിയും കഴിക്കുക. അത്യാവശ്യം റെഫറൻസുള്ള ക്വസ്റ്റ്യൻസ് ഇതാ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം കൊടുക്കുക. പക്ഷൊരു കാര്യം, ആദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് മാക്സിമം വിനയം കാണിക്കുക. അവർക്ക് നമ്മളെ ആവശ്യമാണെന്ന് തോന്നിക്കുന്നവരെ പിന്നെ അല്പസ്വല്പം പോസൊക്കെ ആവാം. ഇത് ജോൺസന്റെ ലവ് മേക്കിംഗിലെ വിശുദ്ധമായ ഒന്നാം തിയറിയാണ്. ഇത് ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു. ഒരു പീരീഡ് നേരത്തെ കഴിഞ്ഞു. ഞാൻ ഗീതയെ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാൻ കരുതിയില്ല. ശാസ്ത്രസംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആര് കേട്ടാലും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നും. ഗീത ഹ്യൂമൻ ഫിലോസഫി ഇൻ എ നട്ഷെൽ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്സ് ഇൻ ഫിലോസഫി. ഇതാ ബുക്കാണ്, ഡാഡി ടൂർ കഴിഞ്ഞപ്പോ എനിക്കായി കൊണ്ടുവന്നതാ. ഞാൻ കാലുമാറിയ വിവരം ഡാഡിക്കറിയില്ല. എനിക്കിനി ബുക്ക് കൊണ്ട് പ്രയോജനമില്ല. ഗീതയ്ക്ക് യൂസ്ഫുള്ളാണെങ്കിൽ എടുത്തോളൂ. എനിക്ക് വേറെ ധാരാളം ബുക്കുകളുണ്ട്. എന്നാലും ഈ ബുക്കില്ലല്ലോ. ഞാൻ വീട്ടിൽ വെച്ച് വെറുതെ ചെതലെടുക്കുന്നതിന് നല്ലത് ഗീതക്കെങ്കിലും പ്രയോജനപ്പെടുന്നതല്ലേ. കമ ആ താങ്ക് യു. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നതാ എനിക്കിപ്പോഴെന്നും കല്യാണം വേണ്ടാന്ന്. അതല്ലേ കല്യാണത്തിന്റെ കുഴപ്പം? കല്യാണത്തിന് വല്ല വകതിരിവുമുണ്ടോ? അത് തോന്നുമ്പോ ഇങ്ങനെ കയറി വരില്ലേ. അല്ല, ജോൺസൺ ഇനി എന്ത് ചെയ്യും? അതാടി കഷ്ടം. പാവം, ഞാൻ പഠിത്തം നിർത്തി പോയെന്ന് അറിഞ്ഞ അയാൾ ആത്മഹത്യ ചെയ്യുമോന്നാ പേടി. എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ദിവസങ്ങളായി കാത്തു സൂക്ഷിക്കുകയാണ്. കുട്ടിയെ കണ്ട നിമിഷം മുതൽ എന്തോ എനിക്കറിയില്ല. മനസ്സിൽ എവിടെയൊക്കെയോ ഒരു ഒരു നമ്പരം. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത വല്ലാത്ത എന്താണ് പറയുക, എനിക്കറിയില്ല. ഇവിടെ ഒന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വൈകിട്ട് 4 മണിക്ക് കാന്റീനിൽ ഒന്ന് വരുമോ? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത് പ്രേമത്തിനും ബാധകമാണ്. നീനോടൊന്ന് തിരച്ചറങ്ങ. അല്ല ജോൺസൺ, ഞാൻ മണ്ടനാവാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊന്നറിയണ്ടേ?
അല്ലെങ്കിൽ ഈ ചിന്തയായിരിക്കും എന്റെ മനസ്സിൽ. സത്യത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ആട്ടെ, നിന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചിരിക്കാറില്ലേ? ചിരിക്കാറുണ്ട്. എങ്ങനെയുള്ള ചിരി? എന്നുവെച്ചാട്ടായിട്ട് ഇങ്ങനെ ചിരിച്ച അതൊന്നും ഒരു നോർമലാ. അതേസമയം ഒന്നടക്കി ഒന്നൊതുക്കി ഇങ്ങനെ ചിരിച്ചാൽ അല്പസ്വല്പം കാറ്റേറ്റിട്ടുണ്ട് എന്നർത്ഥം. രണ്ടാമത് ചിരിച്ച പോലെയാണെന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് അയച്ചു നോക്കാം. ലെറ്റർ അയക്കാനും? അയ്യോന്നും വേണ്ട, ആരെങ്കിലും കണ്ടുപിടിച്ചാലോ? നീ വെറുതെ ഇരുന്ന്, ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, പിടിച്ചാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അവനാണ് രാജസം എടുത്തതെന്ന് പറയുന്നത്. ലെറ്റർ നിന്റെ പേര് ഞാൻ അയച്ചോളാം. മടക്ക തപാലിൽ തന്നെ മറുപടി കിട്ടത്തക്ക രീതിയിൽ ഞാൻ ദോശയെ കൂട്ടിയേക്കാം. മറ്റന്ന കാലത്ത് നിനക്ക് മറുപടി കിട്ടും. കുഴപ്പമൊന്നുണ്ടാവില്ലല്ലോ? ഉണ്ടാവും, ഒരേ ഒരു കുഴപ്പം. മറുപടി നിനക്ക് കിട്ടുന്നതോടെ നീ ഒരു സമ്പൂർണ്ണ കാമുകനായി മാറിയിരിക്കും. കോളേജ് സമരം ഉണ്ടാക്കാനായി ഇന്ന് ക്ലാസ്സിൽ എന്ത് പറയാന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങത്തില്ല. പിന്നെന്തിനാ സമരം? കൊട്ടാരക്കരയിൽ ഏതോ ഒരു നേതാവിന് പോലീസ് തല്ലിയെന്നു. പിന്നെന്താ പോലീസ് ചെയ്യണ്ടേ? നേതാവിനെ പിടിച്ച് ഉമ്മ വയ്ക്കണം. ആ ഗീത, നിനക്കൊരു കത്തുണ്ട്. പ്രിയപ്പെട്ട അജിത്തിന് കത്ത് കിട്ടി. കത്തിലെ പോലെ സാഹിത്യം എഴുതാൻ എനിക്കറിയില്ല. എന്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അജിത്തിന്റെ കത്തിലെ വിവരങ്ങൾ വായിച്ചറിഞ്ഞതിൽ നിന്ന് എനിക്ക് എന്തെഴുതണം എന്നറിയില്ല. അജിത്ത് എഴുതിയ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ചതാണ്. മറ്റാരോടും തോന്നാത്തൊരടുപ്പം, എനിക്ക് അജിത്തിനോട് തോന്നിപ്പോയി. അല്ലെങ്കിൽ എന്നോട് പാടാൻ ആവശ്യപ്പെട്ടപ്പോ ഞാൻ പാടില്ലായിരുന്നല്ലോ. എന്തിനാണ് അണ്ടവാനം സിഗരറ്റ് വലിക്കുന്നത്? അത് ആരോഗ്യത്തിന് ചീത്തയാണെന്നറിയില്ലേ? നമ്മുടെ ഈ ബന്ധം നിലനിൽക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഗീത. എങ്ങനെയുണ്ട്? ഇതാണ് നിനക്ക് നാളെ കിട്ടാൻ പോകുന്ന കത്തിന്റെ ഒരു കരട് രൂപം. പ്രേമലേഖനം എഴുതിയേക്കുമ്പോ ഓരോ ലേഖനത്തിനും കിട്ടാവുന്ന ഏറ്റവും സാധ്യതയുള്ള ഓരോ മറുപടിയും ഞാൻ തന്നെ എഴുതി വെക്കാറുണ്ട്. ഇന്ന് വരെ ഞാൻ ഊഹിച്ചിരുന്ന മറുപടിയിൽ നിന്നും ഒറിജിനലിന് വലിയ വ്യത്യാസം കാണാറില്ല. താൻ ധൈര്യം നോക്കൂ. മനുവാനുമായി ഞാനെന്ന് പറയുന്നത് മരണം
ബാബുജി പ്ലീസ് മരണം. ഹലോ സാർ. ഹലോ. ഡോണ്ട് ബി ഇൻ എ ഹരി മിസ്റ്റർ അജിത്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടൂ. ഐ മീൻ ദ ബുക്ക്. ഈ കണ്ടന്റിന്റെ പാർക്കിൽ നമ്മൾ എല്ലാവരും ആര് വരാന? ആരെങ്കിലും കണ്ട് കാണട്ടെ, എല്ലാവരും കാണട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഡാഡിയോട് പറയാൻ. എന്ത് പറയും? ഞാൻ ചോദിക്കട്ടെ, എന്നെ ആദ്യം കണ്ടപ്പോൾ ഇവർക്ക് എന്ത് തോന്നി? എന്നെ ആദ്യം കണ്ടപ്പോൾ അജിക്ക് എന്ത് തോന്നി? ഇഷ്ടം, ഒരുപാട് ഇഷ്ടം, കാക്കത്തലായ ഇഷ്ടം. പിന്നെ ഈ സാരപ്പം ചൂടനാണ് അറിയാമല്ലോ, പറഞ്ഞാൽ അനുസരിക്കണം. അനുസരിക്കാം. എങ്കിൽ ജാതകം എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കണം. പെട്ടെന്നെന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ. എന്തിനു? ഡാഡിക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാണ്. നേരത്തെ കയ്യിൽ കരുതി വെച്ചിരുന്നാൽ പിന്നെ അത്യാവശ്യത്തിന് അറിയാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെ ഗീത എന്ന പേരുള്ള ഒരു പെൺകുട്ടി, കണ്ടാൽ വലിയമ്മയുടെ ഗൗരവം കാണിക്കുന്ന ഒരു പാവം പെൺകുട്ടി. ഗീത, എന്ത് പറ്റി? ഒന്നുമില്ല. അത് കള്ളം. കമൺ പറയൂ, എന്ത് പറ്റി? എങ്ങനെ കാണാൻ പറഞ്ഞത്? ഞാനൊരു പാവമായതുകൊണ്ട്. എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ ഓർമ്മ ശക്തിയില്ല. പിന്നെ നമ്മളൊന്നും കണ്ടിട്ട് ഒരു പത്തോ നാലോ ആയിട്ടില്ലേ? അതെ, പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ തീരെ പ്രയാസമുണ്ടായില്ല. മിസ്റ്റർ പണിക്കർ അന്ന് കണ്ടതുപോലെ തന്നെയുണ്ട്. അതെ, അയ്യ ഇങ്ങനെ ഓർമ്മയുണ്ട്. അതെങ്ങനെ ഓർമ്മിക്കാനാ? 4 വയസ്സുള്ളപ്പോൾ എന്റെ മടിയിൽ കയറിയിരുന്ന് കുറച്ച് മൂത്രം വെച്ചതല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ. 4 വയസ്സൊന്നും അങ്ങനത്തെ ഇല്ല. ഏതാണ്ട് ഒരു 10-12 വയസ്സ് വരെ കിടക്കയിൽ തന്നെ അതിനാക്കാരനെ നിർവഹിക്കുമായിരുന്നു. മിസ്റ്റർ തോമസ് മാത്യു ഡൈയുടെ പഴയ ഫ്രണ്ടാണ്. 12 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്നൊരിക്കലിൽ ഒരു ഹണ്ടിങ്ങിന് പോയ കാര്യം ഡാഡി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ടൈഗർ അറ്റാക്ക് ചെയ്യാമെന്ന്. അന്ന് മിസ്റ്റർ തോമസ് ഇല്ലായിരുന്നെങ്കിൽ ഡാഡിയുടെ കഥ കഴിഞ്ഞു. ആ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇയർ എന്നൊക്കെ പഠിക്കുന്നു. ഞങ്ങൾ ഇനി 2 ആഴ്ച ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ ഞങ്ങൾ ഹോട്ടൽ സൂര്യയുടെ ഗസ്റ്റുകളാണ്. ഇവളുടെ മമ്മി മടി കാരണം വന്നില്ല. ഇവൾക്കാണെങ്കിൽ കറങ്ങി നടക്കുന്ന ഹോബി. 2 ആഴ്ച നിങ്ങൾ ഹോട്ടൽ സൂര്യയുടെ മാത്രമല്ല ഞങ്ങളുടെയും ഗസ്റ്റുകളാണ്. സോ വൈ നോട്ട് യു മൂവ് ടു ദി ഡൈനിങ് ഹാൾ? പ്ലീസ് കം. ഹലോ. ആ ഞാൻ ബാത്റൂമിലായിരുന്നു, കുളി കഴിഞ്ഞു. പിന്നെ ഞാനും ഏത് ഷർട്ട് ഇടുന്നു? മഞ്ഞ ജുബ. അയ്യോ, മഞ്ഞ ജുബ വാഷ് ചെയ്തിട്ടിരിക്കാണ്. കറക്റ്റ്. ഏ താഴെന്താ കാശ് മടക്കിത്തരാത്തത്? കാശ് നീ നാളെയും മറ്റന്നാൾ മടക്കുന്നതല്ല പ്രശ്നം. പറഞ്ഞ വാക്കി വരെ വേണം. എന്തിനാ കുഞ്ഞു ഉറപ്പില്ലെങ്കിൽ കൊടുക്കാൻ പോയത്? ഇന്നത്തെ കാലത്ത് തിരിച്ചു കിട്ടുക എന്നുള്ള ചിന്തിക്കുകയേ വേണ്ട. കൊടുത്താ പോക്ക് തന്നെ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. അല്ല, നീ വീട്ടിൽ താമസമുണ്ടോ? എന്ത് ഡാഡി? രാവിലെ ഞാൻ പോകുമ്പോ നീ ഉറക്കുണ്ടിട്ടുണ്ടാവില്ല. രാത്രി ഞാൻ ഉറങ്ങുന്നവരെ നീ മടങ്ങിയെത്തിയിട്ടുണ്ടാവില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിന്റെ ഈ ഹാബിറ്റ് കുറച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. വിശ്രമ സമയം കിട്ടുമ്പോ നമ്മുടെ ഓഫീസുകാരെയും കുറേയൊക്കെ നീ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലികൾ നാളെ നീ ചെയ്യണ്ടല്ലേ? ഡാഡിയല്ലേ എന്നാണ് പറഞ്ഞത്? എന്താണ് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? നടക്കട്ടെ. ഞാൻ നിന്നെ വിളിച്ചത് മിസ്റ്റർ തോമസ് മാത്യു മകളും മറ്റന്നാൾ മടങ്ങിപ്പോകാണ്.
ഇന്ന് വൈകിട്ട് അവരെ വെറുതെ ഇങ്ങനെ ഔട്ടിങ്ങിന് കൊണ്ടുവന്ന് ഞാൻ ഏറ്റിരുന്നു. ബട്ട് ഇറ്റ് ലുക്സ് റാദർ ഇംപോസിബിൾ. നമ്മുടെ എസ്റ്റേറ്റിലെ ലേബർ പ്രോബ്ലംസ് ഒത്തുതീർപ്പാക്കാനുള്ള മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് വെച്ചിരിക്കുന്ന ഇന്നാണ്. സോ ഐ വാണ്ട് യു ടു റെപ്രസെന്റ് മീ ആൻഡ് ടേക്ക് ദ എമൗണ്ട്. ഓക്കെ. ഗുഡ് ഈവനിങ്. ഡാഡി ഇന്നൊരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. സോ വി ഗോ ഔട്ട്. പണിക്കരില്ലെങ്കിൽ പുറത്തു പോകണമെന്നില്ല. പുറത്തു പോകണമെന്ന് നല്ല ആവശ്യം. പിന്നെ പണിക്കരുമായി കുറച്ചു സമയം ചെലവഴിക്കാമെന്ന് വെച്ചു. സോ വി വിൽ ക്യാൻസൽ ദ പ്രോഗ്രാം. ഗുഡ് ഈവനിങ് അജിത്. ഗുഡ് ഈവനിങ്. ആ ഡാഡി, അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കില്ല, എനിക്ക് പുറത്തു പോകണം. നീ എന്തിനാ പുറത്തു പോകുന്നത്? എനിക്ക് എന്തൊരു ഡേറ്റ് ഷോപ്പിംഗ് നടത്താനുണ്ട്. ഓക്കെ, വെരി ഗോ വിത്ത് അജിത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇറ്റ്സ് എ പ്ലെഷർ. Very funny. Poor face. You like it? എനിക്ക് അല്പം തിരക്കുണ്ട്, ഒരാൾ കാണണം. ആ, ഞാൻ വന്നതെന്താണെന്നറിയാവോ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഐ സി. ജോൺസൺ ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് 26 വർഷം തികഞ്ഞ ദിവസമാണ്. ഇന്ന് വൈകിട്ട് ഞാനൊരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്, ഓൺലി ഫോർ യു. ഇന്നോ? ആ, ഇന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരാൾ കാണുമെന്ന്? ആ, 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, നീ വന്നിട്ട് പോ. ജോർജ് എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യം ഒരാളെ കാണുമെന്ന്? വാട്സാപ്പിൽ നിന്ന് കാറ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. എന്നാൽ കാര്യം ചെയ്യാം, ഞാൻ പറയാം. ആളെ കണ്ടിട്ട് ഒന്നിച്ച് വീട്ടിലേക്ക് പോ. അത് വേണ്ട, താൻ വന്നാ പറ്റില്ല. അത് പിന്നെ എനിക്ക് ഒറ്റ കാണേണ്ട ആവശ്യമുണ്ട്. അത് ശരി, എനിക്കറിയാം നിന്റെ അഭിപ്രായം എന്തുവാന്ന്. ആ പെണ്ണിനെ കൊണ്ടുള്ള ഭ്രാന്താണല്ലേ. ആണെങ്കിൽ എന്താ, തന്നെ പോലെ മിനിറ്റ് മിനിറ്റ് മാറുന്നില്ലല്ലോ. ആ, കാറ് വന്നു. ബൈ. പാലം കിടക്കുവോളം നടക്കട്ടെ. നീണ്ട 12 വർഷക്കാലത്തെ നിങ്ങളുടേത് പോലൊരു ബന്ധത്തിൽ പരാജയപ്പെട്ട ആളാണ് ഞാൻ. നിങ്ങൾക്കെല്ലാം എന്നെ കാണുമ്പോൾ ഒരു തമാശയാണ്. But I am a different person, you know. എന്റെ ഈ ഒറ്റപ്പെട്ട ജീവിതം ആർക്കും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞില്ലേ 12 വർഷത്തെ കുറെ ഓർമ്മകൾ? But Ajit, you must win this game. May God bless you. Thank you, sir. ഹലോ, ഗീതയല്ലേ? ആ, അതെ. ആരാണ്? മനസ്സിലായില്ലേ? ഇല്ല, പറയണം. അജിത്താണ്. ആ, എന്ത് വേണം? ഹലോ, എന്ത് വേണം? ഒന്നും വേണ്ട, ഒന്നുമില്ല. പോകട്ടും പോരാ,
ഭൂമിയിൽ നിലയായി പാണ്ഡവൻ യാറട പോനാൽ പോകട്ടും പോട പോനാൽ പോകട്ടും പോട പോനാൽ പോകട്ടും അമ്മയുടെ തോറ്റ എന്തിനാ അമ്മയോട്? കച്ചി ഉടക്കില്ലല്ലേ? ഞാൻ അറിഞ്ഞു. നിങ്ങൾ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടേണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അടുത്തന്നെ ബെൽറ്റ് ഒന്ന് ആകുന്നു. സോറി, ഐ ഡാൻ അപ്സെറ്റ് ഫോർ ദാറ്റ്. ജോൺസന്റെ തിയറിയിൽ ഇതിനുള്ള അറിവ്. അല്ല, എമ്മയ്ക്ക് ഓടിക്കുന്ന പിള്ളേരാ. അങ്ങനെ പറയാൻ പറ്റില്ല ഡോക്ടർ. ചിലപ്പോൾ ഈ ഭാഗത്ത് പെയിൻ തുടങ്ങും, തുടങ്ങിയാൽ പിന്നെ അത് ഈ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. കൊളുത്തി പിടിക്കുന്ന വേദന. ലെറ്റ് മീ സീ. നിങ്ങൾക്ക് രോഗമുള്ള ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഖാ എന്ത് ചെയ്യുന്നു? എംഎക്ക് പഠിക്കുന്നു. സുഹൃത്ത് വിളിക്കുമോ? എത്ര സുഹൃത്ത് വിളിക്കും? ഒരു പാക്കറ്റ് വേണം. സ്മോക്കിംഗ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോ എന്റെ ഈ ഭാഗത്തെ പെയിൻ ഗ്യാസാ. ഭയപ്പെടാനൊന്നുമില്ല. ഈ ഗ്യാസ് കൂടുതലായി ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരും. അത്ര കാര്യമാക്കാനൊന്നുമില്ല. എനിവേ, ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എഴുതരാം, അത് വാങ്ങിച്ചു കഴിക്കും. യു ബി ഓൾ റൈറ്റ് ഡോക്ടർ. വെറും ടാബ്ലറ്റ്സ് മാത്രം മതിയോ? അങ്ങനാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരാം. യു വിൽ ബി ഹാപ്പി. ഇത് നിങ്ങളുടെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മിനിമം ഒരു ഇഞ്ചക്ഷൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ രോഗിക്ക് തൃപ്തിയാകാത്ത മട്ടായിട്ടുണ്ട്. ശാല ഗിയോ ഇഞ്ചക്ഷൻ. ഡോക്ടർ, ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം എനിക്കൊരു സംശയം, നമ്മളിൽ ആരാണ് ഡോക്ടർ, ആരാണ് രോഗി? ആദ്യം നമുക്കത് കൺഫേം ചെയ്യാം, എന്നിട്ടാവാം ബാക്കിയുള്ള ചികിത്സാ വിധി. ഡോക്ടർ, ഞാൻ സത്യം പറയാം, പക്ഷെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഭീതി അറിഞ്ഞില്ലേ സംഭവം? അയ്യോ, അറിഞ്ഞിട്ടാണെന്നാ വിചാരിച്ചത്. സംഗതി പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഇവരൊന്നും വൈകുന്നേരം ഈ കരാട്ടയും മാക്കറിയാട്ട കൊള്ളതല്ലേ. അങ്ങനെയാണ് കഥ നടത്തിക്കൊണ്ട് നിൽക്കുമ്പോ വെട്ടിയിട്ട വായകൾ ഒറ്റ വിരിച്ച ഞാൻ നോക്കുമ്പോ ശബ്ദമില്ല. എന്നിട്ട് അവർ നിശ്ചിതാർത്ഥ്യമുള്ളവരാ. സൂക്ഷിച്ച സമയത്ത് തന്നെ ഞാൻ അവിടെ ചെല്ലുക. അപ്പൊ തന്നെ കൊണ്ടുപോയി ബാലു ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്തു. 3 ദിവസത്തെ ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. അയ്യോ, ഇപ്പൊ പോയി കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാ. സംഗതി വിചാരിച്ച മതിയല്ല, സീരിയസ് ആണ്. ഞാനേതായാലും വൈകിട്ടേ അങ്ങോട്ടുള്ളൂ. എന്നാൽ വരട്ടെ. എന്താ മിസ്റ്റർ ജി പറയുന്നു? അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ്, ഞാനൊരു ഡോക്ടർ. ആങ്ങനെയൊക്കെ നിങ്ങളുടെ ഈ താല്പര്യത്തിനൊക്കെ വഴങ്ങാന്ന് വെച്ചാൽ നോ നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഡോക്ടർ. ആങ്ങനെയൊക്കെ അല്ല, ആസ് എ ഫ്രണ്ട്
എന്നും ഹെൽപ്പ് ഇവിടെ പ്ലീസ് പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാനും കുറച്ചുനാൾ ഒരു പ്രേമ നാടകത്തിലെ നായകനായിരുന്നു. പക്ഷെ ഞാനൊരു കണ്ടിടം കാണിച്ചു. ഞാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണെ തന്നെ ഒടുവിൽ വിവാഹം കഴിച്ചു. നിങ്ങളും ആ കണ്ടിടം കാണിക്കാൻ തയ്യാറാണോ? ഐ മീൻ ആർ യു റിയലി സീരിയസ്? ഡെഫിനറ്റ്ലി ഡോക്ടർ, എന്നെ എന്നിട്ടില്ല വേണം. ഐ കാൻ്റ് ബി വിത്തൗട്ട് ഹർ. ഓക്കെ, ഇവിടെ പാകം മൂന്ന് റൂമേ ഉള്ളൂ. 16, 25, 31 നിങ്ങൾക്ക് ഏത് റൂം വേണം? ഏത് മുറിയാലും മതി, മുറി വേണമെന്നേ ഉള്ളൂ. അത് രോഗികൾക്ക്. നിങ്ങളുടെ കാര്യത്തിൽ ഒരല്പം ന്യൂമറുകൾ നോക്കുന്നതിൽ വിരോധമില്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, പ്ലീസ് കം. ഡോക്ടർ, ഇവിടെ അജിത്തിന്റെ പേരിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, എന്താ കാര്യം? എനിക്കൊന്ന് കാണണമായിരുന്നു. ഐ ആം സോറി. ഇപ്പൊ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്താ ഡോക്ടർ അസുഖം? അസുഖം എന്താണെന്ന് ചോദിച്ചാൽ ഹീസ് കംപ്ലീറ്റ്ലി അപ്സെറ്റ്. എന്തൊക്കെയോ പ്രോബ്ലംസ് അയാളുടെ മനസ്സിനെ അലട്ടുന്നത് പോലെ. പിന്നെ ഹാർട്ട്. ഹാർട്ട്? അല്ല, ഭയപ്പെടാനൊന്നുമില്ല. മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. വളരെ നിസ്സാരമായ മെന്റൽ ടെൻഷൻസ് വരെ ആവുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടർ, എനിക്ക് അജിത്തിനെ ഒന്ന് കാണണമായിരുന്നു. ഡോണ്ട് മൈൻഡ് മൈ ഫ്രാങ്ക്നെസ്. അജിത്തിനെ അഡ്മിറ്റ് ചെയ്തത് ഇന്നലെ രാത്രിയാണ്. ഏതോ ഒരു ജോൺസൺ ആണ് അയാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. ഇതുവരെ വീട്ടിൽ നിന്ന് പോലും ആരും വന്നെത്തിയിട്ടില്ല. അല്ല, നിങ്ങൾ അജിത്തിന്റെ കൂടെ പഠിക്കുകയാണ്? ഓഹോ, ഓക്കെ, ഞാനിപ്പോ വരാം. She has come. ഒന്നും പറയണ്ട സാറേ, ഇന്ന് ബെന്തായതുകൊണ്ട് ഒരൊറ്റ കടയില്ല, ചിക്കൻ ഫ്രൈ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല വാങ്ങിച്ചു. ഈ ക്രാബ് സൂപ്പ് ഉണ്ടല്ലോ, അത്ര നന്നല്ലോ എന്ന് തോന്നുന്നു. ആ ന്യൂഡിൽസ്, അത് ചൈനീസിൽ നിന്ന് തന്നെ കിട്ടി. അന്നേ ഞാൻ വരട്ടെ. അപ്പോ അജി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഗീതൊന്നും പറ്റിച്ചതല്ല. പക്ഷെ ഗീത എന്റെ രണ്ടു ദിവസമായി എന്നോട് മിണ്ടാത്തത് ഗീതയ്ക്ക് ദുഃഖമായിരിക്കും. പക്ഷെ എനിക്ക് ദുഃഖമില്ല, എനിക്ക് ഗീതയെ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഗീത ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഈ ജന്മം കാണില്ലായിരുന്നു. നിങ്ങളുടെ ഈ ഭാഗത്തെ വേദനയൊക്കെ മാറിയോ? ഇതോ? ഇല്ല ഡോക്ടർ, അല്പം ബിസിയാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് തന്ന റൂം നമ്പർ 16 ഉണ്ടല്ലോ, അത് വളരെ ലക്കിയാണെന്നാണ് പറയുന്നത്. ആ മുറി വന്നിട്ടുള്ള രോഗികളെല്ലാം അസുഖം പൂർണ്ണമായും മാറിയേ പോയിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ കണ്ടീഷൻ അല്പം കൂടി മോശമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ആസ് എ ഡോക്ടർ ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. പി കെ രാജവർമ്മ തമ്പുരാൻ, ഈ കോളേജിൽ കഴിഞ്ഞ 22 വർഷങ്ങളായി നടത്തിയിട്ടുള്ള സേവനങ്ങൾ ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയാൻ. പ്രാധ്യാപകൻ എന്നതിലുപരിയായി ഈ സ്ഥാപനത്തിന്റെയും വിദ്യാർത്ഥികളുടെയും ഒരടുത്ത സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം.
ഇന്ന് രാവിലെ 8 മണിക്ക് പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനം മൂലം ഇഹലോകവാസം വെടിഞ്ഞതോടെ അദ്ദേഹം നമ്മളെയാകെ കണ്ണീർക്കയത്തിലായിത്തീരിക്കുകയാണ്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് ആരോ പറഞ്ഞ ഉറ്റവരോ ഉടയവരോ ആരുമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ തമ്പുരാൻ. മരണാനന്തരം തന്റെ വീടും അതോട് ചേർന്നുള്ള ലൈബ്രറിയും ഈ കോളേജിന് വേണ്ടി അദ്ദേഹം നേരത്തെ തന്നെ നീക്കിവെച്ചിരുന്നു. അടുപ്പിച്ചു വെച്ചാൽ ഉടനെ കിടക്കും. വളരെ പതുക്കെ നടക്കാവുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. വീണ കാത്തിരിക്കില്ലെന്ന് കരുതി ഞാൻ അറിയാതെ ഓടിപ്പോയി. എന്നെ കണ്ടാൽ ഞാൻ ഹൃദ്രോഗിയാണെന്ന് ആരെങ്കിലും പറയുമോ? ബീന ബീനയോട് എന്നെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അതെങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, സഹോദരന്മാരോ സഹോദരികളോ ഇല്ല. വർഷങ്ങളായി ഏകാന്തതയാണ് എന്റെ കൂട്ട്. എനിക്ക് സ്നേഹം വേണം. എന്നെ സ്നേഹിക്കാൻ മനസ്സിന് കഴിയുമോ? സെക്കൻഡേക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന മോളി ജോൺസൺ അറിയാമോ? ആ മോളിയുടെ ഏറ്റവും വലിയ അനിയത്തിയാണ് ഞാൻ. ചേച്ചി ജോൺസനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേടിയാച്ചി. ഒന്നും പേടിക്കണ്ട, ഞാനില്ല പറയുന്നത്. നോക്കുക, ഇത് 2 ദിവസം ഈ കോറ അടയ്ക്കും, പിന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ നിൽക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കഴിയാമെന്ന്. അതാ എനിക്ക് പേടി. എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഇത്ര ഗട്സില്ല. നമ്മൾ ഒരുമിച്ച് ഞാൻ പറഞ്ഞ ഹോട്ടലിൽ പോയി മുറിയെടുക്കുന്നു. ആരെങ്കിലും കണ്ടാൽ? കണ്ടാലെന്താ? നമ്മൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണ് വരുന്നത്. അല്ലാതെന്താ? എന്താ അജി പറയുന്നത്? നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് കരുതരുത്. മറ്റുള്ളവർക്കും കോമൺ സെൻസ് ഒക്കെ ഉണ്ട്. കല്യാണം കഴിച്ച കഴുത്തിൽ താലിയുണ്ടേ? ഉണ്ടല്ലോ. കേട്ടെ, ഇനി ഒന്നും എതിർക്കരുത്. എന്താ വിചാരിച്ചത്? മണ്ടനാണെന്ന്? എന്നാലും അജി, ഇനി ഒന്നും വേണ്ട, ഞാൻ കെട്ടാൻ പോവാ. വേണ്ട, കെട്ടുന്നതായി മനസ്സിൽ വിചാരിച്ചാ മതി. എങ്ങനെ? കണ്ണടയ്ക്കൂ. ഇനി കല്യാണ മണ്ഡപത്തിലാണെന്ന് വിചാരിക്കണം. അടുത്താരാണ്? മാധുസുരൊക്കെ കേൾക്കുന്നു. ഇനി കെട്ടിക്കൊള്ളു, സൂക്ഷിച്ചു കെട്ടണം, കെട്ടഴിഞ്ഞു പോകരുത്. ഇനി കണ്ണു നടക്കാം. അപ്പോ നമ്മുടെ കല്യാണമൊന്നും കഴിഞ്ഞോ? പക്ഷേ ശരിക്കുള്ള കല്യാണം കഴിയുന്നത് വരെ എന്നെ ഇങ്ങനെ പാടുള്ളൂ. Suits are not vacant, sir. It's all full. I can provide you a deluxe room. Okay? Okay, sir. Room no. Handle. Address, please. Hello. Yeah. Okay, I'll do it. I provide it for you. That will be vacant in the evening. Do not pay. Wait, I'm going to tell you.
ഒപ്പിട്ടപ്പോ എന്റെ കൈ വിറച്ചോന്നൊരു സംശയം. അയാൾ നമ്മുടെ കളക്ടറെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്ത് മനസ്സിലാവാൻ, നമ്മൾ ഇന്നലെ വിവാഹം ചെയ്തവരല്ലേ. ഏയ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ആരെങ്കിലും വന്നാൽ കുറെ കൂടി ഫ്രീ ആയിട്ട് പെരുമാറണം. ഞാൻ ഗീത എടി ഓടിന്നൊക്കെ വിളിക്കും. ഗീത എന്ത് വിളിക്കും? എടാന്നോ? അടിച്ചാലുണ്ടല്ലോ. കുടിക്കാൻ എന്തെങ്കിലും വേണോ സർ? എടി, നിനക്ക് വല്ലതും വേണോ? ചേട്ടൻ എന്തെങ്കിലും വേണോ? നിനക്ക് വല്ലതും വേണോ? ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്കും വേണം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം സർ, അപ്പോഴേക്കും എനിക്ക് അടുത്ത മുറിയിൽ ഒന്ന് പോയിട്ട് വരാമല്ലോ. ഗീത അയാൾ ചിരിച്ചതുണ്ടോ? അയാൾക്ക് നമ്മുടെ കളത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുപോട്ടെ, ഇപ്പൊ എന്താ വിളിച്ചത്? അയാൾ വന്നപ്പോ എന്തോ വിളിച്ചില്ലേ? ചേട്ടാന്നോ? ആ ഗീത, ഈ ഹോട്ടലിനടുത്ത് ഒരു പഴയ അമ്പലമുണ്ട്, നമുക്ക് നാളെ രാവിലെ ഉടുപ്പി തൊഴണം. എന്താ? ഞാൻ മുണ്ടും ജുബയും, ഗീത മുണ്ടും നേരിതും, നല്ല രസമായിരിക്കും. ആ മാഡം അകത്ത് പോയിക്കൊണ്ട് സുഖമായി ഉറങ്ങിക്കൊള്ളണം, ഞാൻ ഇവിടെ ഈ കസേരയിൽ നിന്ന് ഉറങ്ങിക്കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ നിന്നെ കണ്ണിൽ തന്നെ നോക്കി നോക്കി നേരം വിളിപ്പിക്കും. അയ്യോ, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പറ്റൂ? ആ ഗീത വിഷമിക്കണ്ട, എനിക്ക് ക്ലാസ്സിലിരുന്ന് ഉറങ്ങി നല്ല ശീലമാണ്. ആ പിന്നെ ഒരു കാര്യം, ആരാദ്യം ഉറങ്ങുന്നു അവർ നാലുപേര് പാട്ട് പാടിയേക്കണം. എഗ്രീ? ഗുഡ് നൈറ്റ്. സ്വപ്നം വെറുമൊരു സ്വപ്നം, സ്വപ്നം സ്വപ്നം സ്വപ്നം.
ഇതെല്ലാം വലിയ പ്രാർത്ഥനയായിരുന്നില്ല. ആർക്കു വേണ്ടി? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ. യെസ്. ഇപ്പൊ പോയതാരാ? താമസിക്കുന്നവരാ. മിസ്സിസ് ആൻഡ് മിസ്റ്റർ രാജശേഖരൻ. രാജശേഖരൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹലോ. ഹലോ മിസ്റ്റർ രാജശേഖരനല്ലേ? ഏത് രാജശേഖരൻ? രാജശേഖരൻ പുള്ളി. നിങ്ങൾ ആരാ എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരു പിള്ളേ, ഇത് ഒരു വലിയ കാര്യമായിട്ട് കാണാനില്ല. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിരുന്ന പരാക്രമങ്ങളുടെ പകുതിയല്ലേ അവൻ കാണിക്കുന്നുള്ളൂ. അതേ ഈ കുട്ടി കാണാൻ എങ്ങനെ? എനിക്ക് വളരെ ബോധ്യമായി. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാണെന്ന് കണ്ടാലറിയാം. അജിക്കുന്നിന് നല്ല ചേർച്ചയായിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാനുള്ള ലൈസൻസ് കൊടുത്താലോ എന്നാണ് എന്റെ ആലോചന. ഒരു വിവാഹം കഴിഞ്ഞാൽ അവനും കുറെയൊക്കെ പക്കു വരും. ആ നിലയ്ക്ക് അവനും കൂടി ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി ആയിക്കോട്ടെ. നല്ല കാര്യം. മറ്റൊന്നും നാം നോക്കാനില്ല. പെണ്ണിന്റെ കുടുംബം നോക്കണം, ജാതകം നോക്കണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ. കുഞ്ഞെ, സെമി ഫൈനൽസിൽ കളി ജയിച്ചിരിക്കുക. ഡാഡിയുടെ അനുവാദമൊക്കെ കിട്ടി. ഇനി ആ പെൺകുട്ടിയുടെ ജാതകം വാങ്ങിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം കേട്ടോ. ഇതൊക്കെ നേരത്തെ മേടിച്ചു വെച്ചിരിക്കണോ? ജീവിതത്തിൽ പ്ലാനിംഗ് എല്ലാം വേണ്ടി വിളിച്ചിട്ടാ. പിന്നെ പിന്നെ പ്ലാനിങ്ങും വേണം, ഫാമിലി പ്ലാനിങ്ങും വേണം. ഹലോ, ഇത് മിസ്റ്റർ പി കെ പണിക്കറി വീട്ടിൽ നിന്നാണ്. ഇന്നലെ കൊടുത്തുവെച്ച ജാതകം നോക്കിയില്ലേ? എങ്ങനെയുണ്ട്? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ വരണം വരണം, ഇരിക്കും. ജാതകത്തിനെന്താ കുഴപ്പമെന്ന് വരുന്നത്? എന്റെ കുഞ്ഞെ, ഞാൻ പല ജാതകങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പരസ്പര വിരുദ്ധമായിട്ടുള്ള ജാതകം കണ്ടിട്ടില്ല. എന്നിട്ട് ഇത് കേറിയില്ല. ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നാണ് വിധി. അവിട്ടം മകരക്കൂറ് സ്ത്രീയും മയീരം മിഥുനക്കൂറ് പുരുഷനും ഷഷ്ടാഷ്ടമാണ്. ഇവിടെ ആരും ഇല്ലേ? ഇലക്ട്രോണിക്സിന് ഇന്ത്യയിൽ യാതൊരു സ്കോപ്പും ഇല്ല. യു സീ, ദിസ് ഈസ് മൈ ഡിസൈൻ. Thank you.
സ്റ്റീഫൻ. ദൈവാധീനം ദൈവാധീനം എന്ന് പറയുന്ന സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി നിന്നല്ലേ. എന്ന് വെച്ചാൽ മൂന്ന് പേരും കൂടെ ചേർന്നുള്ള പിടുത്തല്ലേ. മൂത്തവൻ ഇലക്ട്രോണിക്സ് പഠിച്ച് വട്ടായെന്നാ പറയുന്നത്. ആന പോലൊരുവൻ. രണ്ടാമത്തവൻ അത്രയും പോണ്ടി വന്നില്ല. അത് കാള പോലൊരു രൂപം. മൂന്നാമത്തവൻ അശട. പക്ഷെ അവനാണ് കൂട്ടത്തിൽ മൂത്തവട്ട്. അന്വേഷണത്തിൽ ഈ പിള്ളേരുടെ തന്നെയും ഇത് തന്നെ വന്നാ ചത്തത്. ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് തലമുറകൾ കൈമാറുന്ന ഒരു അസുഖമാണ്. ആ നിലയ്ക്ക് നാളെ ഈ കുട്ടിക്കും ഇത് വന്നുകൂടാന്നുണ്ടോ? എന്റെ ചിന്ത പോകുന്ന ആ വഴിക്ക വരും. നാളെ ഈ കുട്ടിക്കും ഇത് തന്നെ വരും. എവിടെ എനിക്ക് പിടി തരില്ല അല്ലേ. നല്ല സുഖമില്ലാത്തവരാണല്ലേ. എന്താ എന്നോട് പറയുന്നത്? പറഞ്ഞാൽ നാൻ തമ്മിലുള്ള ബന്ധം തീരുമെന്ന് കരുതിയാ. ഡാഡിക്ക് ധൈര്യമുള്ള ഒരു നല്ല ഡോക്ടറുണ്ട്, ഡോക്ടർ വർക്കി. നമുക്കിവരെ അദ്ദേഹത്തെ കാണിക്കാം. ആ അതിരിക്കട്ടെ. അമ്മയുടെ അമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഗീത, ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. സംഗതിയൊക്കെ ഗീത അറിഞ്ഞതാണല്ലോ. അറിഞ്ഞു അജിത്. അദ്ദേഹം വരുമ്പോ ഞാനും അമ്മയെ ഒരു മരണ വീട്ടിൽ പോയിരിക്കുന്നു. എന്റെ പ്രദേശം അദ്ദേഹത്തോട് വളരെ മോശമായിട്ട് പെരുമാറി. അവർക്ക് വേണ്ടി ഞാൻ അജിത്തിനോട് മാപ്പി ചോദിക്കുന്നു. ഏ, ഞാൻ മാപ്പ് തരുന്നതല്ല പ്രശ്നം. പക്ഷേ അവൻ മാപ്പ് തരില്ല. ഒരിക്കലും ഈ വിവാഹം നടത്താൻ പാടില്ലെന്നാണ് പിള്ളിച്ചട്ടൻ ഡാഡിയോട് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. നാം ഒളിച്ചു കൊടുക്ക. രാത്രി വന്നിരും ഗീത റെഡിയായിരിക്കണം. ഗീത, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഡാഡി ഹാപ്പി. അല്ലാതെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ വരും കൃത്യം 10 മണിക്ക്. ഓക്കെ. കുട്ടിയുടെ മനസ്സിലിരിക്കുന്ന ദുഃഖം മനസ്സിലാക്കിയാണ് ഞാൻ പറയുന്നത്. അരിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പാരമ്പര്യം നിലനിർത്തേണ്ട ആളാണ്, പണത്തിലും പ്രതാപത്തിലും. ഇവിടെ ആങ്ങളമാരെ കാലും അരയും മുക്കാലും കണക്കിന് തലയ്ക്ക് സ്ഥിരമില്ലാത്ത പരിതസ്ഥിതിയിൽ ഈ വിവാഹം നടക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഞാനങ്ങോട് തറപ്പിച്ചു പറഞ്ഞു.
എന്ത് പറ്റി? ഓ പോയോ. ഇല്ല ജി, ഞാൻ വരുന്നില്ല. പെട്ടി ആരുടെ ആണെന്ന് അജിക്ക് മനസ്സിലായില്ലേ? തുറന്നു നോക്കൂ. അതെനിക്കുള്ള പ്രതിഫലമാണ്, ശിക്ഷയുമാണ്. ആവശ്യത്തിലേറെ കാശുണ്ട് പിള്ളച്ചേട്ടന്. പക്ഷേ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അജിയുടെ കുടുംബത്തിന്റെ ഭാവി ഞാനായിട്ട് നശിപ്പിക്കരുത്. എന്റെ വീട്ടിൽ മൂന്ന് പേർക്കും പ്രാന്താണ്. നാളെ എനിക്കും പ്രാന്ത് വരാം. അജി നശിക്കരുത്, അജി ഇനി വരരുത്. എട്ടോ തവണ അങ്ങോട്ട് വിളിച്ചു, എങ്ങനെയോ ഒരു തവണ കിട്ടി. ഞാൻ പോയത് ഒരുപിടി പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ്. എന്ത് പറയുന്നു, ഒന്നും നടന്നില്ല. ആ, അതിലും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇത്. അവനെവിടെ? രാവിലെ ഓഫീസിൽ നിന്നും വന്ന പാടെ മുറിയിൽ കയറിയതാ. കോട്ട് പോലും ഊരിയിട്ടില്ല. ആത്മാർത്ഥമായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയാണ് സാർ ഇന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജോലി ചെയ്യാനുള്ള മനസ്സാന്നിധ്യം ഇനി എനിക്കില്ല. മോളെ, ഞാൻ എല്ലാം പറഞ്ഞു. പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം, ധാരാളം ഉണ്ടാവാം. പക്ഷേ അവയെ പരിഹരിക്കുന്നതിലാണ് നമ്മുടെ സാമർത്ഥ്യം കാണിക്കേണ്ടത്, അല്ലാതെ അവയിൽ നിന്ന് ഒളിച്ചോടുന്നതിലല്ല. നിന്നോട് ഞാൻ ആ ദിവസം ബാക്കി പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്റെ മകനെ നീ എനിക്ക് തിരിച്ചു തരണം. എന്റേതാണ്. അന്ന് നിന്റെ സഹോദരിയുടെ സ്ഥിതി ഓർത്ത് ഞാനിതിൽ നിന്ന് പിന്തിരിഞ്ഞു.
ഇന്ന് അതേ ഞാൻ തന്നെ എന്റെ മകൻ ആശ്രയാകുമെന്ന് ഭയന്ന് നിന്നോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ മോളെ? ഏറ്റവും പ്രസന്നമായ മാനസികാവസ്ഥയാണ് അവൻ ഇന്ന് ആവശ്യം. അതുണ്ടാക്കാൻ നിനക്കേ കഴിയും, നിനക്ക് മാത്രം. ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി അല്ല, അവന്റെ ജീവിത പങ്കാളിയാകാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രയാസങ്ങളൊക്കെ ഞാൻ തീർക്കാം. ഏറ്റവും നല്ല ഡോക്ടർമാരെ കാണിച്ച് ഞാൻ അവരുടെ അസുഖം മാറ്റാം. നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. ആർക്കും അവരെ ചികിത്സിച്ച് മരുന്നാക്കാൻ കഴിയില്ല. ഞാൻ അവസാനമായി കണ്ട ദിവസം എനിക്ക് മതിയായി. കണ്ടതുപോലെ തൃപ്തിയായില്ല നിങ്ങൾക്ക്. എന്റെ ജീവിതം നശിപ്പിച്ച് ദ്രോഹികൾ, 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 ദ്രോഹികൾ. സന്തോഷകരമായ ഒരു ജീവിതം ഈ ജന്മം എനിക്ക് അർഹമല്ല. അതും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുക. അതാണ് എന്റെ ഏക ലക്ഷ്യം. അന്ന് ദേവം കളർന്നു വീഴുവാണ് എന്റെ അമ്മ. പിന്നീട് ഇതേവരെ എഴുന്നേറ്റിട്ടില്ല. ഒന്നും സംഭവിക്കില്ല. എനിക്കറിയാം ഇതെന്തെങ്കിലും തിരിച്ചു വരുമെന്ന്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. മടങ്ങി വരാതിരിക്കാൻ ഗീതയ്ക്ക് കഴിയുമോ? നാം വിവാഹം കഴിച്ചവരല്ലേ. ഇനി കെട്ടിക്കൊള്ളു, സൂക്ഷിച്ചു കെട്ടണം. കെട്ടി പോകരുത്. അപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞോ? സ്വപ്നം, വെറുമൊരു സ്വപ്നം.